കളറാർട്ട് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. വളരെയേറെ പ്രത്യേകതകളുള്ള നിശാഗന്ധി പൂവിൻ്റെ വീഡിയോ ആണ് ഇതിനു മുൻപ് നമ്മൾ ആർട്ട് വീഡിയോ അല്ലാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ അത് പോയി കാണുക. അതുപോലെ തന്നെ വളരെയേറെ പ്രത്യേകതകളുള്ള പ്രകൃതി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അതിഥി ഇന്നലെ അപ്രതീക്ഷിതമായി വൈകിട്ട് ഏകദേശം ഒരു 7:30 കൂടി വീട്ടിൽ വന്നു കയറി. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം, അതെ, നാഗശലഭം. എന്താണ് നാഗശലഭമെന്നും മറ്റു ചിത്രശലഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാഗശലഭത്തിന് മാത്രമായി ചില പ്രത്യേകതകളുണ്ട്, എന്താണതെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നാഗശലഭം അഥവാ അറ്റ്ലസ് മോത്ത് എന്ന പേരിലാണ് ഈ നിശാശലഭം അറിയപ്പെടുന്നത്. അറ്റാക്ക സ്ട്രാപ്രോബാനിസ് എന്നാണ് ഈ ചിത്രശലഭത്തിൻ്റെ ശാസ്ത്രീയ നാമം. രാത്രികാലങ്ങളിലാണ് ഇവ കൂടുതലും സഞ്ചരിക്കാറുള്ളത്. കൊക്കൂണിൽ നിന്നും മാറി ശലഭമായതിനു ശേഷം 2 ആഴ്ചയോളം മാത്രമേ ഈ ശലഭത്തിന് ആയുസുള്ളൂ. പുഴുവായിരിക്കെ കഴിച്ച ഭക്ഷണത്തിൻ്റെ കരുതൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന 2 ആഴ്ച കാലയളവിൽ ഭക്ഷണമേ കഴിക്കാറില്ല ഇവർ. ഇവിടെ ഇരു ചിറകുകളിലും പാമ്പിൻ്റെ കണ്ണിന് സാമ്യമുള്ള കറുത്ത പൊട്ടുകളുണ്ട്. സാധാരണയായി 10 മുതൽ 12 ഇഞ്ച് വരെയാണ് വിടർന്ന ഈ ചിറകുകളുടെ നീളം. അതായത് വീഡിയോയിൽ കാണുന്ന ഈ ചിറകിന് ഒരാളുടെ കൈപ്പത്തിയോളം വലിപ്പമുണ്ട്. പെൺശലഭത്തിന് ആൺശലഭത്തേക്കാൾ വലിപ്പവും ഭാരവും ഉണ്ടാകും. ശലഭത്തിന് മുന്നിലുള്ള ആൻറ്റിനെ പോലുള്ള ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കും. ആൺശലഭത്തിന് ഈ ഭാഗം വലിയതായിരിക്കും. പെൺശലഭം ഇണയെ ആകർഷിപ്പിക്കാനായൊരു ഫിറമോൺ പുറപ്പെടുവിക്കുന്നു. ആൻറ്റിനെ പോലുള്ള ഈ ഭാഗം ഉപയോഗിച്ചാണ് അവർ അത് മനസ്സിലാക്കി ആകൃഷ്ടരായിട്ടാണ് ആൺശലഭം എത്തുന്നത്. നമ്മളെ ഏവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള നിറങ്ങളും ഒരു നിറം മറ്റൊരു നിറത്തിൽ ക്രമേണ ലയിച്ചു പോകുന്ന തരത്തിലുള്ള ഇത്തരം സൃഷ്ടികൾ കാണുമ്പോൾ തോന്നിപ്പോകും, ശരിക്കും പ്രകൃതി തന്നെയാണ്, പ്രകൃതി മാത്രമാണ് വലിയ ആർട്ടിസ്റ്റ് എന്ന്. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.